മോർണിംഗ്, ഗുഡ് മോർഗൻ. നമ്മൾ ഇന്ന് നേരത്തെ പഠിച്ചത് തന്നെ ടു ബി, ടു ഹാവ്, ഇഹ്, ഇതൊക്കെ ഒന്ന് പഠിക്കാനായിട്ടൊരു ശ്രമം നടത്താം. അതോടൊപ്പം തന്നെ അത് വെച്ചുകൊണ്ടുള്ള ഒന്ന് രണ്ട് സെൻറ്റൻസസ് ഉണ്ടാക്കാനും കൂടി നമുക്ക് ശ്രമിക്കാം. അപ്പോൾ അതിനുള്ള ഒരു പരിശ്രമമാകട്ടെ ഇപ്പോഴത്തേത്, ഒരു റിവിഷനും ഒരു പഠനവും. നമ്മളിപ്പോൾ കോഞ്ചുഗേഷൻ ഓഫ് വേർബ്സ്, വേർബ്സ് പഠിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പ്രൊനൗൺസ് സിംഗുലറും പ്രൊനൗൺസ് പ്ലൂരലും ജർമ്മനിലും ഇംഗ്ലീഷിലും പറയുന്നത് എങ്ങനെയാണ്? ഇഹ് ഐ എന്നാണ്, തു യു എന്നാണ് ഇൻഫോർമലായിട്ട്, നീ, സി അത് അദ്ദേഹം അങ്ങ് എന്ന് പറയാനായിട്ട് സി ക്യാപിറ്റൽ എസ് ആണ്. എർ സി എസ് ഹി ഷീ ഇറ്റ്. ഇനി പ്ലൂരല് വിയർ, വി എന്നാണ്, ഇയർ യു എന്നാണ്, സി നിങ്ങൾ അല്ലെങ്കിൽ അങ്ങ് എന്ന് പറയാനായിട്ട് പ്ലൂരല് അതും ക്യാപിറ്റൽ സി, സി ദേ എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ പേഴ്സണൽ പ്രൊനൗണായിട്ട് ആദ്യം പഠിച്ചത്. നമുക്കറിയാം വെർബുകളെ കോഞ്ചുഗേറ്റ് ചെയ്യുക എന്ന് പറയുക. കോഞ്ചുഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ മുഴുവൻ ഫോം എടുത്തിട്ട് അതിൻ്റെ എൻഡിങ്ങിൽ വരുത്തുന്ന ചേഞ്ചിനാണ് കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട വെർബുകളാണുള്ളത്, ഹാബൻ ടു ഹാവ്, സൈൻ ടു ബി. ഇതിനെ എസ്സറേ എന്ന് പറയാറുണ്ട്, ഹാബൻ സൈൻ. സൈൻ വെച്ച് എങ്ങനെയാണ് നമ്മൾ പേഴ്സണൽ പ്രൊനൗൺ വെച്ച് പറയുക? ഇഹ് പീൻ, ഞാൻ നേരത്തെ പറഞ്ഞതാണ് അയാം. തു പീസ്റ്റ് യു ആർ, സിസിന്ത് അങ്ങ് ആവുന്നു. എർ സി എസ് ഈസ്റ്റ് ഹി ഈസ് ഷീ ഈസ് ഇറ്റ് ഈസ്. വിയർ സിന്ത് വി ആർ. യെസ് ആയിട്ട് യു ആർ നിങ്ങൾ. സിസിന്ത് ക്യാപിറ്റൽ ആയതുകൊണ്ട് തന്നെ അങ്ങ് അങ്ങുകളാവുന്നു. സിസിന്ത് ദേ ആർ. ഇഹ് പിൻ ഐൻ ബെർലീനർ, ഇഹ് പിൻ ഐൻ ബെർലീനർ എന്ന് പറഞ്ഞാൽ ഞാനൊരു ബെർലിൻകാരനാണ്. തു പിസ്റ്റ് ഐൻ ബെർലീനർ എന്ന് പറഞ്ഞാൽ നീ ഒരു ബെർലിൻകാരനാണ്. എറിസ്റ്റ് ഐൻ ബെർലീനർ എന്ന് പറഞ്ഞാൽ അവനൊരു ബെർലിൻകാരനാണ്. സി ഈസ്റ്റ് ഐൻ ബെർലീനർ എന്ന് പറഞ്ഞാൽ അവളൊരു ബെർലിൻകാരത്തിയാണ്. ബിയസിൻത് ബെർലീനർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബെർലിൻകാരാണ്. യെസ് ആയിട്ട് ബെർലീനർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബെർലിൻകാരാണ്. സിസിന്ത് ബെർലീനർ എന്ന് പറഞ്ഞാൽ അവർ ബെർലിൻകാരാണ്. ഇത് ഹാബൻ ടു ഹാവ് ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ, ഈ ഹാബെ ഐ ഹാവ് എനിക്കുണ്ട്. തു ഹാസ്റ്റ് യു ഹാവ് നിനക്കുണ്ട്. എർ സി എസ് ഹാത്ത് അവനുണ്ട് അവൾക്കുണ്ട് അതിനുണ്ട്. സി ഹാവൻ ഫോർമലായിട്ട് പറയുമ്പോൾ അങ്ങേക്കുണ്ട്. വിയർ ഹാബൻ വി ഹാവ് ഞങ്ങൾക്കുണ്ട്. ഇയർ ഹാപ്റ്റ് നിങ്ങൾക്കുണ്ട് യു ഹാവ്. സി ഹാബൻ ദേ ഹാവ് നിങ്ങൾക്ക് അവർക്കുണ്ട്. സി ഹാബൻ ഫോർമലായിട്ട് പറയുകയാണെങ്കിൽ അങ്ങേക്ക് ഉണ്ട്. ഇപ്പോൾ ഇതാണ് ഹാബൻ, അതുപോലെ തന്നെ ടു ബി സൈൻ വെച്ച് പറയുക. ഇവിടെ ഇഹ് ബിൻ റൈഹ്, ഐ ആം റിച്ച്, എനിക്കൊരുപാട് പണമുണ്ട്. ഇതെങ്ങനെ ഹാബൻ വെച്ച് പറയാം? ഈ ഹാബ് എ ഫീൽ ഗെൽഡ്, എനിക്ക് ഒരുപാട് പണമുണ്ട്. ഇനി അതുപോലെ തന്നെ തു ഹാസ്റ്റ് ഫീൽ ഗെൽഡ് നിനക്ക്. എർഹാത്ത് ഫീൽ ഗെൽഡ് അവന്. സി ഹാത്ത് ഫീൽ ഗെൽഡ് അവൾക്ക്. വിയർ ഹാബൻ ഫീൽ ഗെൽഡ് ഞങ്ങൾക്ക്. ഇയർ ഹാപ്റ്റ് ഫീൽ ഗെൽഡ് നിങ്ങൾക്ക്. സി ഹാബൻ ഫീൽ ഗെൽഡ് അവർക്ക്. ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ആ എൻഡിങ്ങിൽ വന്ന വ്യത്യാസമാണ്. അപ്പോൾ ശ്രദ്ധിച്ചാലറിയാം, ആദ്യത്തേൽ ഹാബെ എന്നുള്ളതിന് എ ഇ കണ്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു നിയമം ഉണ്ടാക്കാം, എസ്റ്റ് ടെൻ ടെൻ റൂൾ. എസ്റ്റ് ടെൻ ടെൻ റൂൾ. അപ്പോൾ സിംഗുലർലി ഇഹ് ഇ ചേർക്കുന്നു, തൂയിലി എസ് ടി എന്ന് ചേർക്കുന്നു, എർ സി എസ് ഇലി ടി എന്ന് ചേർക്കുന്നു, പ്ലൂരലിൽ ഇ എൻ ചേർക്കുന്നു, ഇയർ എന്നുള്ളതിന് ടി ചേർക്കുന്നു,
സി അല്ലെങ്കിൽ സി എടുത്തു കഴിഞ്ഞാൽ എൻ. ഇത് വെച്ച് ഞാനൊരു വെർബ് കൂടി പറയാം. മാഹൻ എന്ന ഒരു വെർബ് ടു മേക്ക് എന്നാണ്. ഇഹ് മാഹേ, അവിടെ ആ എൻഡിങ് ഇ ഒന്ന് നോക്കുക. ടു മാസ്റ്റ് എസ് ടി ചേർത്തു, യു മേക്ക്. എർ സി എസ് മാഹ്റ്റ്, അവിടെ ടി മാത്രമേ ഉള്ളൂ. വിർ ഹാബൻ ഇ എൻ. ഇയർ മാഹ്റ്റ്, ഇത് ടി മാത്രം ചേർത്തിട്ടുള്ളൂ. സി മാഹൻ എന്ന് പറയുമ്പോൾ എസ്റ്റ് ടെൻ ടെൻ. ഇതാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതൊന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് സാവധാനം വെർബിലേക്ക് കടക്കാൻ സാധിക്കും. അപ്പോൾ വളരെ മനോഹരമായിട്ട് നിങ്ങളത് ചെയ്യുവാനായിട്ട് തുടങ്ങുന്നു എന്ന് വിചാരിക്കുന്നു. ഭംഗിയായിട്ട് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേരുന്നു.